ഓം ശാന്തി നമുക്ക് ജാനകിദാദിജിയുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഒന്ന് നോക്കാം ദാദിജി യജ്ഞരക്ഷകയായിരുന്നു കറാച്ചിയിൽ നിന്ന് അവർ ബ്രിഡ്ജ് കോട്ടിയിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടായിരുന്നു മൗണ്ട് അബൂലുള്ള ബ്രിഡ്ജ് കോട്ടിയിൽ അപ്പം യജ്ഞത്തിൻ്റെ ബഗറി പാർട്ട് ദാരിദ്ര്യകാലം എന്ന് പറയാം തൻ്റെ സമയമായിരുന്നു ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അത് അപ്പം ആഹാര സാധനങ്ങളെല്ലാം വളരെ കുറവായിരുന്നു ഒരു ദിവസം ദാദിജിക്ക് അസുഖമായിരുന്നു റെസ്റ്റ് എടുക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ദാദിജി ബാബാ റോമിൽ വന്നിട്ട് യോഗ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ദാദിനെ മനസ്സിൽ ശക്തിശാലി സങ്കല്പം വന്നു യജ്ഞത്തിന് എന്തെങ്കിലും സമ്പത്ത് ദാനം ചെയ്യണം എന്താച്ചാൽ യജ്ഞത്തിൻ്റെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കാല ചാലഞ്ചിങ്ങായിട്ടുള്ള ഒരു സമയമാണിത് എന്തെങ്കിലും യജ്ഞത്തിന് കൊടുക്കാൻ സാധിക്കണം എന്ന് ദാദിജി മനസ്സിൽ ഓർമ്മിച്ചു കുറച്ച് കൈ നേരം കഴിഞ്ഞപ്പം ബാബ നടക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പം ദാദീജിയുടെ ഒരു അടുത്ത ബന്ധു ദാദിയെ കാണാൻ വരുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് ദാ ബാബ തിരിച്ചു വന്നു എന്നിട്ട് ദാദിയോട് പറഞ്ഞു മോളെ ഇന്നമാതിരി നിൻ്റെ ഇന്ന ബന്ധു നിന്നെ കാണാൻ വരുന്നുണ്ട് അദ്ദേഹത്തിനോട് ആ സെൻറ്ററിൽ താമസിക്കാൻ പറയണം എന്ന് പറഞ്ഞു എന്തേലൊക്കെ കഴിക്കാൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അതേപോലെ അദ്ദേഹം വന്നപ്പോൾ നീ മുറ്റത്ത് പോയി സ്വീകരിക്കണം എന്ന് പറഞ്ഞു അതേപോലെ ദാദിജി ആ വാതിൽ തന്നെ പോയിട്ട് അദ്ദേഹത്തിനെ സ്വീകരിച്ചു എന്നിട്ട് വർത്താനം പറഞ്ഞതിലെ കൂടെ നന്നായിട്ട് ജ്ഞാനം പറഞ്ഞു ദാദിക്ക് നല്ല ലഹരിയാണ് വളരെ ലഹരിയോടെ ജ്ഞാനം പറഞ്ഞു ഈ ജ്ഞാനത്തിലുള്ള പുതുമ അതെങ്ങനെയാണ് കറക്റ്റായിട്ടുള്ളത് സ്വയം ഭഗവാനാണ് ഈ ജ്ഞാനം പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദാദിജി അദ്ദേഹത്തിന് മനസ്സാവുന്ന രീതിയിൽ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അദ്ദേഹത്തിന് വളരെ സംതൃപ്തിയായി അത് കഴിഞ്ഞിപ്പോൾ ബാബ നടക്കാൻ പോയ ബാബ തിരിച്ചു വന്നു അപ്പം ബാ അങ്ങനെ ഇദ്ദേഹം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ബാബ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു അപ്പം അദ്ദേഹം എഴുന്നേറ്റ് നിന്നു ബാബ വരുന്നു കണ്ടിട്ട് ബാബയുടെ ശരീരത്തിൽ നിന്ന് അളവറ്റ ശക്തികളുടെ പ്രകാശം കിരണങ്ങൾ ഇങ്ങനെ പ്രസരിക്കുന്ന അദ്ദേഹം കണ്ടു അതിന് സാക്ഷാത്കാരം കിട്ടി ആ കൂടിക്കാഴ്ച എന്തായാലും വളരെ ആധ്യാത്മിക ശക്തി നിറഞ്ഞതായിരുന്നു അദ്ദേഹം പോണ സമയത്ത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ പതിമൂന്ന് രൂപ അന്നത്തെ കാലത്ത് പതിമൂന്ന് രൂപയെന്ന് പറഞ്ഞാൽ വളരെ വലിയ തുകയാണ് ആയിരത്തി തൊ തൊള്ളായിരത്തി അമ്പത്തിനാലിൻ്റെ കാര്യമാണ് പതിമൂന്ന് രൂപയുണ്ടായിരുന്നല്ലോ അതെടുത്ത് ബാബയുടെ കൈ കൊടുത്തു ബാബ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു അത് കഴിഞ്ഞ അദ്ദേഹം മടങ്ങിയതിന് ശേഷം പിന്നെ അദ്ദേഹം ബ്രഹ്മ ബാബയോട് പറഞ്ഞു അവിടെ കുറേ അവർക്ക് നിറയെ സ്റ്റോക്ക് ഉണ്ട് സാധനങ്ങൾ ഭക്ഷ്യസാധനങ്ങൾ അത് യജ്ഞത്തിലേക്ക് കൊടുത്തയക്കട്ടെ എന്ന് ചോദിച്ചു ആ ബാബ ശരിയെന്ന് പറഞ്ഞു അങ്ങനെ ബാബയും ദാദേജിയും ആത്മാവൻ ഇത്രയും ഈശ്വരീയ ടച്ചിങ്സ് കിട്ടിയതിൽ വളരെയധികം സന്തോഷിച്ചു ബാബയുടെ ദയെക്കുറിച്ചും ബാബുടെ ആ വ്യക്തിത്വത്തെക്കുറിച്ചും ആത്മീയ ശക്തിയെക്കുറിച്ചും അദ്ദേഹം വളരെയധികം പ്രശംസിച്ചു ദാദി എപ്പോഴും ചിന്തിക്കുമായിരുന്നു ഞാൻ യജ്ഞരക്ഷകയാണ് ബാബയുടെ യജ്ഞത്തിന് എന്ത് എന്നെക്കൊണ്ട് സാധിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണം മറ്റുള്ളവരെയും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു യജ്ഞത്തിലേക്ക് ദാനം ചെയ്യാനായിട്ട് ദാദിജി തൻ്റെ സ്നേഹത്തിൻ്റെ പ്രകാശം കൊണ്ട് തൻ്റെ പാലന കൊണ്ട് അനേക വ്യക്തികൾക്ക് ഭാഗ്യം ഉണ്ടാക്കാനുള്ള അവസരം ഇതുപോലെ കൊണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു സമയത്തെ കാര്യമാണ് ഒരു ഒരിക്കൽ യജ്ഞത്തിൽ നാനൂറ് പേരുണ്ടല്ലോ അവർ അപ്പോൾ ആരെങ്കിലും എന്തിനൊക്കെ കുരുതൊക്കെ ഇടയ്ക്കൊക്കെ കാണിക്കും അപ്പോൾ ഒരു വ്യക്തി എന്തോ ഓണോ പറഞ്ഞു അപ്പോൾ ദാദി അത് പോയിട്ട് ബാബയോട് റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ട്രെയിനിങ് പീരീഡിൽ എന്തെങ്കിലും ആരെങ്കിലും കംപ്ലയിൻ്റ് പറയുകയാണെങ്കിൽ ബഹിഞ്ചി പറയും കംപ്ലൈൻറ്റ് പറയണ പോലെ പറയരുത് ആ ജസ്റ്റ് ഒന്ന് കാര്യം നിമിത്തമായിട്ടുള്ളവർ അറിയണമല്ലോ ആ ഭാവത്തോടെ വേണം പറയാൻ പരാതിപ്പെടുന്ന പോലെയോ കുറ്റം പറയണ പോലെയോ അതാവാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറയായിരുന്നു അതേപോലെ ബാബ ബാബെടുത്ത് പോയിട്ട് അവർ നുണ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ബാബ പറഞ്ഞു മറ്റുള്ളവരുടെ കർമ്മത്തെ നോക്കുന്നതല്ല നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ഇത് നിൻ്റെ ജോലിയല്ല നീ നിന്നെ നിരീക്ഷിച്ചാൽ മാത്രം മതി നീ നിന്നെ നന്നാക്കുന്നത് തന്നെ വലിയ കാര്യമാണ് മറ്റുള്ളവർ നമുക്ക് നന്നാക്കാൻ പറ്റില്ല അവരവർക്ക് തോന്നിയാലേ അവരവർ നന്നാവുള്ളൂ പിന്നെ നിനക്ക് അവരെ പ്രതി എപ്പോഴും ശുഭഭാവന ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു മറ്റുള്ളവരെന്തു ചെയ്യണം എന്നതിനെ കുറിച്ച് നീ വിഷമിക്കേണ്ട യജ്ഞത്തെ രക്ഷിക്കാൻ ബാബയ്ക്ക് ബാബ ബാബെ രക്ഷിച്ചോളൂ ദാദി പറയായിരുന്നു അതിനുശേഷം മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ ഞാൻ വളരെയധികം ശ്രദ്ധ അറ്റൻഷൻ വെച്ചിട്ടുണ്ട് എപ്പോഴും എല്ലാവരെയും പ്രതിയും ശുഭഭാവന ശുഭകാമന കാത്തു സൂക്ഷിക്കും സാക്ഷിയായിട്ട് മാറി നിന്ന് ഞാൻ എല്ലാവരെയും നിരീക്ഷിക്കുമായിരുന്നു അല്ലെന്തെങ്കിലും ചെയ്യണത് രണ്ട് കണ്ണോട് കാണുമ്പം സാക്ഷിയായിട്ട് കാണുമായിരുന്നു അതുകൊണ്ട് മറ്റുള്ളവരെ എന്ത് ചെയ്യണം നോക്കേണ്ടത് നമ്മുടെ കടമയല്ല നമ്മളതാണ് പഠിക്കേണ്ടത് ദാദിജിയുടെ ഈ അനുഭവത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ സ്വന്തം ഉയർച്ചയിൽ സദാ ജാഗരൂകരായിരിക്കണം വ്യർത്ഥ സങ്കല്പങ്ങൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് സമ്പാദിച്ച എത്ര കഷ്ടപ്പെട്ട് നമ്മൾ യോഗ ചെയ്തിട്ട് മുരളി കേട്ടിട്ട് പുണ്യകർമ്മമൊക്കെ സമ്പാദിക്കുന്നത് അതിൽ ലീക്കേജസ് ഉണ്ടാവും വ്യർത്ഥ സങ്കല്പങ്ങൾ ലീക്കേജാണ് നമ്മുടെ സമ്പത്ത് ചോർന്നു പോകും അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ബുദ്ധിയുടെ രേഖ ബുദ്ധിയുടെ ലൈൻ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് വെക്കണം ബാബയുമായിട്ടുള്ള നമ്മുടെ സംബന്ധം ഉറപ്പുള്ളതാക്കണം അപ്പോഴേ നമുക്ക് ബാബയുടെ യോഗ്യതയുള്ള ഉപകരണമായിട്ട് മാറാൻ സാധിക്കുള്ളു ദാദി കുഞ്ചുഭവനിലെ തന്നെ അനുഭവം പറയുമായിരുന്നു കറാച്ചിയിലായിരുന്നപ്പം കുഞ്ചുഭവനിലായിരുന്നപ്പം ദാദിജി ആദ്യ ആരംഭത്തിൽ ബാബ ദാദിജിയോട് പറഞ്ഞിരുന്നു പകൽ മുഴുവൻ യജ്ഞത്തിൽ നിൽക്കാം വൈകുന്നേരം ആവുമ്പോൾ വീട്ടിൽ പോകണം രാത്രി വീട്ടിൽ ഉറങ്ങിയിട്ട് രാവിലെ വരണം അങ്ങനെ പറഞ്ഞിരുന്നു എന്തോ ചില കാരണങ്ങൾ കൊണ്ടാണ് ബാബ അങ്ങനെ അറേഞ്ച് ചെയ്തിരുന്നത് അപ്പോൾ ദാദിജി ദിവസവും രാവിലെ വരും എന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും പിന്നെ രാത്രി തിരിച്ചു പോവും പക്ഷേ ദാദിയുടെ മനസ്സും ഹൃദയവും യജ്ഞത്തിൽ തന്നെയായിരുന്നു വീട്ടിൽ പോയാലും യജ്ഞമാണ് ദാദുടെ മനസ്സ് നിറച്ചും ബുദ്ധി നിറച്ചും ഫുൾ ഡേ യജ്ഞത്തിൽ എല്ലാ സേവയും ചെയ്യും അങ്ങനെ എല്ലാവരുമായിട്ട് വളരെ ക്ലോസായിരുന്നു കൂട്ടുകൂടി എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു ദാദിജി വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ പോയി ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും എടുത്തോണ്ടോ എന്തെങ്കിലും തുന്നാനുള്ള ജോലിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തോണ്ടോ വീട്ടിൽ പോയി ചെയ്യാനായിട്ട് അങ്ങനെ വീട്ടിൽ പോയിട്ടും യജ്ഞത്തിൽ സേവ ചെയ്യുന്നുണ്ടായിരുന്നത് പിന്നെ വീട്ടിൽ പോകുമ്പോൾ ദാദിജി വളരെ മുഖ്യമായിട്ടുള്ള വേറൊരു കാര്യം ചെയ്യുമായിരുന്നു അടുത്ത വീട്ടിൽ ജ്ഞാനം കേൾക്കാൻ താല്പര്യമുള്ള കുറച്ച് പേരുണ്ട് അവരൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് അന്ന് ബാബ പറഞ്ഞ മുരളിലെ കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്യായിരുന്നു ദാദിജി നവീനമായിട്ടുള്ള ഈ ജ്ഞാനം ആയിട്ടുള്ള ഈ ജ്ഞാനം വളരെ സിമ്പിൾ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന മെത്തേഡർക്ക് വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെ ദാദിജി വീട്ടിൽ പോയിട്ട് അടുക്കളവർക്ക് ഞാനും പറയുന്നില്ല എന്നുള്ള കാര്യം ബാബയുടെ ചെവിയിലെത്തി ഒരു ദിവസം രാവിലെ മുരളി കഴിഞ്ഞതിന് ശേഷം ബാബ എല്ലാവർക്കും ദൃഷ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ദാദിജിക്ക് കുറേ നേരം ദൃഷ്ടി കൊടുത്തുള്ള മധുരമായിട്ടുള്ള ശക്തിശാലി ദൃഷ്ടി എന്നിട്ട് യോഗ കഴിഞ്ഞ ഉടനെ ബാബ ദാദിയോട് പറഞ്ഞു മോളെ ഇന്ന് ബാബ മുരളിയിൽ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാമോ എന്ന് ചോദിച്ചു ആ ദാദി വളരെ സാവകാശം തന്നെ തലകുലുക്കി ബാബയുടെ മുമ്പിൽ അങ്ങനെ ഞാനും പറയാനുള്ള ധൈര്യമൊന്നും ആർക്കുമില്ല ഇല്ല പക്ഷേ ദാദിജി തലകുലുക്കിയിട്ട് യാതൊരു മടിയും കൂടാണ്ട് ബാബുടെ മുമ്പിൽ വന്നിട്ട് ബാബയുടെ മുരളിലെ പോയിന്റ്സൊക്കെ മണിമണിയായിട്ട് എണ്ണിപ്പുറയ്ക്ക് എല്ലാ മുഖ്യമായിട്ടുള്ള എല്ലാ പോയിൻസും പറഞ്ഞു ബാബയ്ക്ക് വളരെ സന്തോഷമായി അന്ന് മുതൽക്ക് ദാദി പറയണം ബാബുടെ മുമ്പിൽ പറഞ്ഞപ്പം ബാബ നല്ലോണം പ്രോത്സാഹനം കൊടുത്തു ബാബ ഒരു കുറ്റമൊന്നും പറഞ്ഞില്ല അപ്പോൾ ദാദി പറഞ്ഞത് എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായി ജ്ഞാനം പറയാനായിട്ട് ആ ദിവസങ്ങൾ എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അന്നത്തെ ദിവസത്തെ എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ബാബയുടെ മുമ്പിൽ ഞാൻ ജ്ഞാനം ഷെയർ ചെയ്തത് ബാബ വളരെ സന്തോഷത്തോടെ അത് കേട്ടത് എന്നെ പ്രോത്സാഹിപ്പിച്ചത് അങ്ങനെ അന്ന് മുതൽക്ക് എനിക്ക് നിർഭയമായിട്ട് ഞാനും പറയാൻ സാധിച്ചു ബാബ എന്താണോ പറഞ്ഞത് ആ കാര്യങ്ങൾ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ ലളിതമാക്കിയിട്ട് അവരുടെ മംഗളഭാവനയോടുകൂടി ഞാൻ വലിയ ആളാവണമെന്നോ എനിക്ക് ഞാൻ വലിയ നോളജ്ഫുള്ളാണെന്നോ കാണിക്കാനല്ല അവരുടെ മംഗളഭാവം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പാവ ജ്ഞാനത്തെ വളരെ ശക്തിശാലിയായിട്ടും ക്ലിയറായിട്ടും അവതരിപ്പിക്കാൻ ദാദിജി ശ്രദ്ധിക്കുമായിരുന്നു ദാദിക്ക് അത് കഴിഞ്ഞു അറ്റൻഷൻ വെച്ചതുകൊണ്ട് അപ്പോൾ നമ്മളും ദാദിജിയുടെ ഈ മെത്തേഡ് അനുകരിക്കണം അപ്പോൾ നമുക്ക് ബാബയുടെ ജ്ഞാനം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ആ സേവനത്തിൽ വിജയിക്കാൻ സാധിക്കും വേറൊരിക്കെ ഇതേപോലെ കറാച്ചിയിലായിരുന്നു ഹൈദരാബാദിൽ ഒരിക്കൽ ദാദിജിക്ക് മനസ്സിലുണ്ടായിരുന്നു ബാബയോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം എന്തൊക്കെയോ ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ മനസ്സിലുണ്ട് അതൊക്കെ ബാബയോട് ചോദിക്കണം എന്ന് വിചാരിച്ചു പക്ഷേ റൈറ്റ് സമയത്ത് ചോദിക്കണം അങ്ങനെ തിരക്ക് പിടിച്ചല്ല കുറച്ച് സമയം സമയമെടുത്ത് ബാബ ഇരിക്കുമ്പം ചോദിക്കണം എന്ന് ദാദി വിചാരിച്ചു ഒരു ദിവസം ദാദിജി താമസിക്കുന്ന കുഞ്ചു ഭവനിലേക്ക് ബാബ വന്നു എന്നിട്ട് ബാബ എല്ലാവരോടും ഗാർഡനിൽ വന്നിരിക്കാൻ പറഞ്ഞു ഗാർഡനിലെ ബാബ എല്ലാവർക്കും നല്ല ശക്തിശാലി ദൃഷ്ടി കൊടുത്ത് കുറേ നേരം യോഗ ചെയ്യിപ്പിച്ചു അതിന് ശേഷം മുരളി പറഞ്ഞു അവരോട് കുറേ കാര്യങ്ങളൊക്കെ ഞാനും സംസാരിച്ചു എന്നിട്ട് പിന്നെ ബാബ പോകാനൊരുങ്ങുമ്പം ദാദിജിയെ വിളിച്ചിട്ട് പറഞ്ഞു ജനക് എൻ്റെ കൂടെ നീ വാ കാറിൽ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു ദാദിജിയുടെ സന്തോഷത്തിന് കൈ കണക്കുണ്ടായിരുന്നില്ല ദാദിജിക്ക് ആ നാടകത്തിലാ ഇന്ദ്രജാലം നിറഞ്ഞ നിമിഷങ്ങൾ ദാദി പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും മറക്കാനായി സാധിക്കില്ല ആ ബാബയുടെ കൂടെ ഇരുന്നിട്ട് ബാബ എന്നെ ബാബ താമസിക്കുന്ന കെട്ടിടത്തിലേക്ക് കൊണ്ടുവന്നു ബാബയുടെ ബംഗ്ലൂരിലേക്ക് കൊണ്ടുവന്നു അന്ന് രാത്രി ഞാൻ ബാബയുടെ റൂമിലെ തൊട്ടടുത്ത റൂമിലാണ് ഉറങ്ങിയത് ബാബുടെ ആ മധുരമായിട്ടുള്ള ആധ്യാത്മിക തരംഗങ്ങൾ എനിക്ക് ഫുൾ നൈറ്റ് അനുഭവിക്കാൻ സാധിച്ചു അടുത്ത ദിവസം രാവിലെ ബാബ നല്ല ശക്തിശാലി ദൃഷ്ടി തന്നു ദാദി വളരെ ഗഹനമായിട്ടുള്ള സൈലൻസിലേക്ക് അങ്ങാണ്ട് ഊളിയിട്ട് ഇറങ്ങിപ്പോയതായിട്ട് ദാദിക്ക് ഫീൽ ചെയ്തു ദാദെ ഹൃദയമകൾ സംതൃപ്തി കൊണ്ട് നിറഞ്ഞു പവിത്രമായ ആനന്ദത്തിൽ ദാദിജി ഡാൻസ് കളിക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ബാബ ചോദിച്ചു മോളെ നിനക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു ദാദി പറഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബാബ ബാബേനെ അത്രത്തോളം ആഴമായിട്ടുള്ള സൈലൻസിലേക്ക് കൊണ്ടുപോയി എൻ്റെ ഉള്ളിലുള്ള ചോദ്യങ്ങളെല്ലാം ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു ബാബയുടെ മധുരവുമായിട്ടുള്ള സ്നേഹം നിറഞ്ഞ വൈബ്രേഷൻസ് ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുമ്പം അവിടെ എങ്ങനെ നിൽക്കാൻ പറ്റും എന്ന് ചോദിച്ചു ബാബദാദിയെ അനുഗ്രഹിച്ചു ആ നിനക്കെപ്പോഴും ആ അവസ്ഥ വരട്ടെ ചോദ്യങ്ങളെ ഇല്ലാത്ത സംശയങ്ങളെ ഇല്ലാത്ത സമ്പൂർണ്ണ നിശ്ചയബുദ്ധിയായിട്ടുള്ള അവസ്ഥ നിനക്കെപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു ആരൊക്കെ നിൻ്റെ മുമ്പിൽ വരുന്നോ നീ അവർക്ക് ദൃഷ്ടി കൊടുത്താൽ മതി നിൻ്റെ ആ ബാബയുടെ സ്നേഹം നിറഞ്ഞ മധുരമായിട്ടുള്ള ഓർമ്മയുള്ള ആ ദൃഷ്ടി വരുമ്പം അവരും ചോദ്യങ്ങളില്ലാത്തവരായിട്ട് മാറും സംശയങ്ങളില്ലാത്തവരായിട്ട് മാറും എന്ന് അനുഗ്രഹിച്ചു ദാദി ഫോറിനിലാണല്ലോ ദാദി സേവ ചെയ്തത് അപ്പോൾ അവിടെ ദാദിക്ക് ഭാഷ അറിയില്ല ഇംഗ്ലീഷ് അത്ര നന്നായിട്ടൊന്നും അറിയില്ല ഫ്ലുവൻ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അവരുടെ അല്ല പക്ഷേ ദാതിയുടെ ദൃഷ്ടി അതുകൊണ്ട് ഫോറിനേഴ്സ് എപ്പോഴും ദൃഷ്ടിയിലാണ് കൂടുതൽ ഞാനത്തേക്കാൾ കൂടുതൽ അവർക്ക് യോഗത്തിലും ദൃഷ്ടിയിലുമാണ് അനുഭവങ്ങൾ കിട്ടിയിട്ടുള്ളത് അന്ന് മുതൽക്ക് ദാദിജിക്ക് ആ ദിവ്യമായിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ പ്രാക്ടിക്കൽ പ്രൂഫ് കിട്ടി അതിലൂടെ ദാതി ലോകത്തിൻ്റെ മുഴുവനും ലോകത്തിൻ്റെ സേവ ചെയ്യാൻ തുടങ്ങി ദാദ്രിത്തോന്ന എല്ലാ ആത്മാക്കളുടെയും ഉള് ശാന്തമാകുമായിരുന്നു ചോദ്യങ്ങളും സംശയങ്ങളും ഇല്ലാണ്ടാകുമായിരുന്നു സമ്പൂർണ്ണ സംതൃപ്തി അവരൊക്കെ അനുഭവിക്കുമായിരുന്നു അവരെന്തൊക്കെയോ ചോദിച്ചിട്ട് തർക്കിക്കാനും വാദിക്കാനും വന്നവർ പോലും അവരുടെ അവരുടെ ഹൃദയം അങ്ങ് മെൽട്ടാവണതായിട്ട് പോകുന്നതായിട്ട് അവർ ഫീൽ ചെയ്യുമായിരുന്നു അവരുടെ സ്നേഹത്തിൽ നമ്മളിങ്ങനെ വേണം എത്രത്തോളം നമ്മൾ ഗഹനമായിട്ടുള്ള ശാന്തി അനുഭവത്തിൻ്റെ ആഴങ്ങൾ അനുഭവിക്കുന്നു അതിൽ കൂളിയിട്ടിറങ്ങുന്നു യോഗത്തിൽ എത്രത്തോളം നമ്മൾ നമ്മളനുഭവിയും മൂർത്തിയാകുന്നോ യോഗ സ്വരൂപരാകുന്നു അതിനനുസരിച്ച് നമ്മുടെ മുമ്പിൽ വരുന്നവരുടെ ഉള്ളും ശാന്തമാകും അവർക്കും ചോദ്യങ്ങളോ സംശയങ്ങളോ ഇല്ലാണ്ടാകും നമ്മളും അങ്ങനെ ആവണം